ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പെരി പെരി ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പേസ്റ്റ്. എന്നിട്ട് ഒരു ലെമൺ ജ്യൂസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റിന് ശേഷം മൈദയിൽ കോട്ട് ചെയ്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ ഓരോ ബാച്ചായിട്ട് ചെയ്തെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചറും 1 ടേബിൾ സ്പൂണ് ഗാർലിക്കും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം 3 സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയ സോസും 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും 1/4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ് ഓനിയൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.